എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കി. ചെയ്തതിന് ശേഷം പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അവസാനം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു വിധത്തിലുള്ള റിസ്ക്കും എടുക്കരുതെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ആയുർവേദത്തിൽ ഒരു ഹോപ്പുണ്ടായിരുന്നു. ഒരുപാട് സെർച്ച് ചെയ്തു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് പുനർജനിലെത്താൻ സാധിച്ചു. പ്രാക്ടിക്കലി നല്ലതാണെന്നറിഞ്ഞ് ഞാൻ ആ ഫീഡ്ബാക്ക് എല്ലാം നോക്കി. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഓൾറെഡി 4 times മരുന്ന് വാങ്ങിയിട്ടുണ്ട്. പേഷ്യന്റ് റിലേറ്റീവ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ആയുർവേദത്തോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇവർ ആയുർവേദ മെഡിസിൻ കഴിക്കുന്നത്. നമുക്ക് ആദ്യം മുതലേ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നെന്നും മെഡിസിൻ കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെപ്പറ്റിയും കൂടാതെ പുനർജൻ ആയുർവേദം ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും ക്യാൻസറിന്റെ സിംറ്റംസ് ഇവരെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്നും പേഷ്യന്റ് റിലേറ്റീവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ, പേരെന്താണ്? എന്റെ പേര് വെങ്കട് സുബ്രഹ്മണ്യൻ. പേഷ്യന്റ് പേര്? എന്റെ അച്ഛൻ MP ശ്രീനിവാസൻ. ഓക്കെ, ഏജ് എത്രയുണ്ട്? അദ്ദേഹത്തിന് 93. 93 അല്ലേ? ഓക്കെ സർ. ഇവിടെ നമ്മൾ ഇവിടെ വരുന്ന പേഷ്യൻസിന് ഒരു ഏജ് ലിമിറ്റ് നോക്കുന്നുണ്ട്. 93 years ആയിട്ടും സാറിന്റെ അച്ഛന് നല്ല മാറ്റങ്ങളുണ്ടല്ലേ. സോ നമുക്കാദ്യം ചേഞ്ചസിനെ പറ്റി സംസാരിക്കാം. സാറിന്റെ അച്ഛൻ എന്ത് ക്യാൻസറാണ്? ഓറൽ ക്യാൻസർ. ഓറൽ ക്യാൻസർ അല്ലേ? ഓക്കെ. ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ഇത് ശരിയാവില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളാകെ കുറച്ച് പേടിച്ചു പോയിരുന്നു. സോ ഞാനൊരു 10 ദിവസമായി നെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു. സെർച്ച് ചെയ്തപ്പോൾ പുനർജനിന്റെ റിവ്യൂസൊക്കെ വന്നിരുന്നു. ഇവിടെ വന്നതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കി. ഫൈനലി ഞങ്ങൾക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല. അവര് പറഞ്ഞു ഒരു തരത്തിലുള്ള റിസ്ക്കും എടുക്കാൻ പാടില്ല എന്ന്. പുറത്തുനിന്നുള്ള മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ? പിന്നെ ജൂണില് ഇത് മനസ്സിലാക്കിയതിന് ശേഷം വേറൊരിടത്ത് ചെന്നിട്ട് മെഡിസിൻ വാങ്ങാനായിട്ട് ചെന്നു. അപ്പോൾ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കാകെ വിഷമമായി. ഏജ് കാരണമാണല്ലേ സർ? അതെ, പ്രായം കാരണം. പിന്നെ ഓറൽ ക്യാൻസർ അല്ലേ, അതുകൊണ്ട് കൂടിയാണ്. അപ്പോ ഞങ്ങൾ ഒരുപാട് പരിഭ്രമിച്ചു. പിന്നെ ഒരു 10 ദിവസം കൂടി ഞാൻ നെറ്റിൽ ആകെ സെർച്ച് ചെയ്തു. എനിക്ക് ആയുർവേദ മരുന്നിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും ഞാൻ കുറേ അധികം സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പുനർജന്റെ റിവ്യൂസ് ലഭിച്ചത്. 2 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ പുനർജൻ എന്ന് യൂട്യൂബിൽ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കി. ഒരു 10-15 റിവ്യൂസെങ്കിലും ഞാൻ കണ്ടു കാണും. പിന്നെ ഫിസിക്കലി ഞാൻ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. 2 ഡോക്ടർമാർ ഞങ്ങളുടെ റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അതിനുശേഷം അവർ നോക്കിയിട്ട് പറഞ്ഞു പ്രായം കൂടുതലാണെന്ന്, ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞു. പിന്നെ പ്രാക്ടിക്കലി നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഐ ഫെൽ ഓൺ ദെയർ ഫീറ്റ്. അങ്ങനെ ഞാൻ അവരെ കൺവിൻസ് ചെയ്തെടുത്തു. ഡോക്ടർ അദ്ദേഹത്തെ അപ്പോൾ തന്നെ മൊത്തത്തിൽ ഒന്ന് നോക്കി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആദ്യത്തെ ഒരു 10 മാസത്തിനിടയ്ക്ക് ബേസിക് ആയിട്ട് ഒരു സിംഗിൾ ഡോസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അവർക്ക് അത് യാതൊരു റിയാക്ഷനും ഇല്ലാതെ നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ വി വിൽ തിങ്ക് ഫർദർ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് പിന്നെ എൻ്റെ മിസ്സിസ്, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വന്നു. വന്നിട്ട് എല്ലാ ഡോക്ടർമാരുമായിട്ടും സംസാരിച്ചു. സംസാരിച്ചതിന് ശേഷം അവരും സാറ്റിസ്ഫൈ ആയി. അദ്ദേഹം ഓപ്പറേഷനൊന്നും എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിന് പകരമായിട്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഇത് കിട്ടിയത്. സോ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. അദ്ദേഹം ഒരുപാട് പേഷ്യൻസിനെ ഈ രീതിയിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവര് പേഷ്യൻസിനോട് സംസാരിക്കുന്നത്, പിന്നെ റെക്കോർഡ്സൊക്കെ നോക്കുന്നത്, പിന്നെ വിശ്വാസം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് സംസാരിച്ചായിരുന്നു, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് സമാധാനിപ്പിച്ചിരുന്നു. ബിക്കോസ് ഓഫ് ദി ഏജ് 93, ടെർമിനേഷൻ വിൽ ബി ഏജ് ബട്ട് നോട്ട് ദെയർ ബൈ ഡിസീസ് എന്നാണ് പറഞ്ഞത്. ഐ റിമെമ്പർ ദിസ് മാസ്റ്റർലി സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് വി വേർ ത്രിൽഡ് ബൈ ഹിസ് കൺക്ലൂഷൻ ആൻഡ് ദി എൻഡ് ഓഫ് സ്റ്റഡി ഓഫ് ദി പേഷ്യൻറ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ട്രീറ്റ്മെന്റ്.
ഇറ്റ് ഈസ് റിയലി എ ഫിനോമിനൽ എക്സ്പീരിയൻസ് ആൻഡ് ഗോഡ്സ് ഗ്രേസ് കംപ്ലീറ്റ്ലി ബൈ ഗോഡ്സ് ഗ്രേസ് വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹിം ആൻഡ് ഐ ഓൾസോ ഹാവ് ഹൈ അപ്രിസിയേഷൻ ഫോർ ശ്രീ ബൊമ്മ വെങ്കടേശ്വര റെഡ്ഡി. താങ്ക് യു സർ, യുവർ വേർഡ്സ് ആർ വെരി പ്രഷ്യസ് ടു അസ്. സാറിന്റെ അച്ഛന് പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം സർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്.